നമസ്കാരം. നമ്മൾ ഇന്ന് ഇവിടെ ചെയ്യാൻ പോകുന്നത് കുട്ടികൾക്ക് നിറം വെക്കാൻ വേണ്ടിയുള്ള ഒരു ഓയിലാണ്. സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഒന്ന് രണ്ട് ഇൻഗ്രീഡിയൻസ് നമുക്ക് ഒരു ഇൻഗ്രീഡിയൻ്റ് കൊണ്ടും ചെയ്യാം, ഇനി വേണമെങ്കിൽ രണ്ടെണ്ണം കൊണ്ടും ചെയ്യാം. അതിന് വേണ്ടത് അലോവേറയാണ്. അലോവേറ ഞാൻ ഈ സൈഡൊക്കെ നല്ലോണം കട്ട് ചെയ്തെടുത്ത് നല്ലോണം വാഷ് ചെയ്തെടുത്ത അലോവേറയാണിത്. അപ്പോൾ ഈ അലോവേറ നമ്മൾ മിക്സീൻ്റെ ജാറിലിട്ട് ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കുക. വേണ്ടത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിടുക. ഇനി നമുക്കിത് ഒരു ക്രഷ് ചെയ്തെടുക്കാം. ഇത് ക്രഷ് ചെയ്ത് ഈ പരുവത്തിലാക്കിയിട്ടുണ്ട്. ഈ പരുവാണ് വേണ്ടത്. നമ്മളത് വെളിച്ചെണ്ണയിൽ ഒഴിച്ചിട്ട് വറ്റിച്ചെടുക്കുക ചെയ്യുക. അപ്പോൾ അത് കറക്റ്റാവും. ഞാനത് എൻ്റെ കുട്ടിക്ക് ചെയ്യാറുള്ളതാണ്. ഇനി നമുക്ക് ഓയിൽ ചൂടാക്കാൻ വയ്ക്കാം. ഇനി നമ്മൾ ഓയിൽ തയ്യാറാക്കാനുള്ള പാന് അടുപ്പത്ത് വെച്ച് കത്തിച്ച് നല്ലോണം ചൂടാക്കുക. വെള്ളത്തിൻ്റെ അംശം ഇല്ലാന്ന് പറയുമ്പോൾ കോക്കനട്ട് ഓയിലാണ് ഞാനിവിടെ എടുക്കുന്നത്. നിങ്ങൾ കുട്ടികൾക്ക് ഏത് ഓയിലാണോ യൂസ് ചെയ്യാൻ ഇഷ്ടം അതെടുക്കാം. സ്കിന്നിൻ്റെ ടൈപ്പ് ഏതനുസരിച്ച് ഇനിയിപ്പോൾ ആൽമണ്ട് ഓയിൽ വേണമെങ്കിൽ ആൽമണ്ട് ഓയിൽ യൂസ് ചെയ്യാം. എപ്പോഴും കോക്കനട്ട് ഓയിലാണ് ഡെയിലി യൂസിന് നല്ലത്. അപ്പോൾ പാനൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ കോക്കനട്ട് ഓയിൽ ഒഴിക്കുകയാണ്. ഈ ഓയിൽ നല്ലോണം ചൂടായി വരുമ്പോൾ നമ്മൾ ഇത് അതിലിടണം. എന്നിട്ട് നല്ലോണം മൊരിയിച്ചിട്ട് എടുക്കുക വേണ്ടത്. ഇത് നല്ല അലോവേറ ജെൽ പറയുന്നത് നല്ലൊരു സാധനമാണല്ലോ. പിന്നെ ഓയിലും ചേരുമ്പോൾ സ്കിന്നിന് നല്ലൊരു ഗ്ലോയിങ് കിട്ടും. കുട്ടികൾക്ക് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളതാണ്. ഞാനിതിൽ കസ്തൂരി മഞ്ഞൾ ചേർത്തിനില്ല. ആദ്യമൊക്കെ ഞാൻ ചേർത്തിട്ടുണ്ടായിരുന്നു, ഇപ്പം ചേർത്തിനില്ല. ഇതിപ്പോൾ നല്ലോണം കാഞ്ഞു വന്നിട്ടുണ്ട്. അപ്പം നമ്മളിത് മിക്സിയിൽ അച്ചത് അരിയിട്ടില്ല. ഇനി അത് നല്ലോണം മൊരിഞ്ഞ് വരണം. ഒന്ന് ജസ്റ്റ് ഇളക്കി കൊടുത്തിട്ട് ഈ നല്ല സിമ്മിൽ വെച്ചിട്ട് മൊരിഞ്ഞ് വരുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഈ പരുവായിട്ടുണ്ട്. ഇതിന് നല്ലോണം ബ്രൗൺ കളറായി നല്ല മൊരിഞ്ഞ് വരണം. അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. ഇപ്പം ഈ പരുവായിട്ടുണ്ട്. നല്ലോണം മൊരിഞ്ഞിട്ടുണ്ട്. നമ്മൾ സ്റ്റവ് ഓഫ് ചെയ്യാം. സ്റ്റവ് ഓഫ് ചെയ്ത് ഇതൊന്ന് തണുക്കാൻ വെക്കണം. തണുത്തിട്ട് അരിപ്പയിലോ തുണിയിലോ അരിച്ചെടുത്തിട്ട് കുപ്പിയിലാക്കി സൂക്ഷിച്ച് വെച്ച് ദിവസം തേച്ചു കൊടുക്കാം. ഇതിപ്പോൾ നമ്മൾ അരിച്ചെടുത്തിട്ടുണ്ട്. ഇതിനെ ഒരു കുപ്പിയിലാക്കാണ്. ഇത് ഇപ്പം നല്ല ചൂടാറിയതാണ്. കസ്തൂരി മഞ്ഞളുടെ പൊടി ചേർത്തണം എന്നുള്ളവർ ഒരു ഇളം ചൂടോടുകൂടി അതിൽ ചേർത്തി മിക്സ് ചെയ്ത് വെച്ചിട്ട് പിന്നെ അരിച്ച് കുപ്പിയിലാക്കുകയാണ്.